നമസ്കാരം ഈ നാട് മലയാളത്തിലേക്ക് സ്വാഗതം മീനവിയൽ എന്താകുമോ എന്തോ എന്നൊരു ചിത്രത്തിൽ ശ്രീനിവാസന്റെ വളരെ പ്രശസ്തമായ ഡയലോഗുണ്ട് അതുപോലെയാണ് നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ സ്ഥിതി മുന്നണി പ്രഖ്യാപനം വന്നിട്ട് ആദ്യ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടും മുൻപ് തന്നെ പാർട്ടി പല വഴിക്ക് പോകുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത് മമത വരുമ്പോൾ ആപ്പ് പോകും ആർ വരുമ്പോൾ മറ്റൊരു കക്ഷി പോകും ഇങ്ങനെ വന്നും പോയും വന്നും പോയും വോൾട്ടേജ് ഇല്ലാതെ നിൽക്കുന്ന ഇന്ത്യ മുന്നണിക്ക് മുന്നിലെ പുതിയ പ്രതിസന്ധി ജെ ഡി യു നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറാണ് ഇപ്പൊ മുന്നണി വിടുമെന്ന് ഒരു കൂട്ടർ ഇല്ല മുന്നണിയിൽ തന്നെ തുടരും പക്ഷെ കോൺഗ്രസ് പുനർചിന്തനം നടത്തണമെന്ന് മറ്റൊരു കൂട്ടർ ആകെ മൊത്തം ടോട്ടൽ കംപ്ലീറ്റ് ആയി കൺഫ്യൂഷൻ ആയല്ലോ എന്റെ നേതാവേ എൻ ഡി എ സഖ്യത്തിലേക്ക് ജെ ഡി യുവിനെ എത്തിക്കുകയെന്ന ലക്ഷ്യവുമായി ബി ജെ പി കടുത്ത പരിശ്രമത്തിലാണ് എന്നാൽ അതിനൊപ്പം തന്നെ ബീഹാറിലെ പത്ത് കോൺഗ്രസ് എം എൽ എ ബി ജെ പി നേതൃത്വം രഹസ്യ ചർച്ച നടത്തുന്നതായും വിവരമുണ്ട് ആകെ പത്തൊമ്പത് എം എൽ എമാരാണ് കോൺഗ്രസ്സിന് ഇവിടെയുള്ളത് നിതീഷ് മറുകണ്ഠം ചാടാതിരിക്കാനായി സുരക്ഷ ഒരുക്കുന്ന കോൺഗ്രസ് സ്വന്തം എം എൽ എ കാര്യത്തിൽ കൂടി ഒന്ന് ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ കർണാടകയിൽ ജഗദീഷ് ഷട്ടാർ തിരികെ പോയതുപോലെ ഒരു അപ്രതീക്ഷിത ഒഴുക്ക് ബീഹാറിലും നേരിട്ടേക്കാം എന്നാൽ ജെ ഡി യു ഇന്ത്യ മുന്നണി വിടില്ലെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ തന്നെ പറയുന്നത് വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് നിതീഷ് കുമാറിൻ്റെ പാർട്ടി എൻ ഡി എയിലേക്ക് പോകുന്നുവെന്ന വാർത്ത വന്നത് ഇന്ത്യ സഖ്യത്തിനായി നേതാക്കളെ ഒന്നിപ്പിക്കാൻ കോൺഗ്രസിനൊപ്പം നിന്ന നേതാവാണ് നിതീഷ് കുമാർ എന്നാൽ പിന്നീട് ഇന്ത്യ കണ്ടത് പലയിടത്തും തന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്ന നിതീഷിനെയാണ് ഇന്ത്യ മുന്നണി കൺവീനർ സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം വേണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഇതിലൂടെ തന്റെ വിയോജിപ്പുകൾ നിതീഷ് പ്രകടിപ്പിച്ചു കൊണ്ടേയിരുന്നു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് നാളെ അതായത് ഞായറാഴ്ച ഒരു നിർണായക ദിനമാണ് നിതീഷ് എൻ ഡി എ മുഖ്യമന്ത്രിയായി ബീഹാറിൽ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ബി ജെ പി പറഞ്ഞിരിക്കുന്ന ദിനം അങ്ങനെ സംഭവിച്ചാൽ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഇന്ത്യ മുന്നണി നിലംപതിക്കും കാരണം നിരവധി തവണ മുഖ്യമന്ത്രി പദം അലങ്കരിച്ച നിതീഷ് വടക്കേ ഇന്ത്യയിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു മുഖമാണ് നേതാവാണ് ന്യൂസ് ഡെസ്ക് ഇന്നാണ് മലയാളം